വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫുഡി ട്രിപ്പ്. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ബീഫ് സ്റ്റീക്ക്. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. നമ്മളത് കേരള സ്റ്റൈലൊന്ന് ചെയ്തു നോക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. സ്ലൈസ്ഡ് ബീഫ്, ബീഫ് നന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ സ്ലൈസ് ചെയ്ത് തരും. 3/4 കിലോ ബീഫാണ് ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ നാടൻ കാന്താരി മുളക്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ റെസിപ്പിയുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. കാന്താരി മുളകിൻ്റെ എരിവാണ് ഇതിനൊരു വേറിട്ട ടേസ്റ്റ് കൊടുക്കുന്നത്. 20 എണ്ണമാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ബീഫിൻ്റെ മണം അടിച്ച് വന്നതാണ്. ക്യാമറയോട് വലിയ താല്പര്യമില്ല പുള്ളിക്ക്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ എൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. ഒരല്പം മഞ്ഞപ്പൊടി ഇടണം. പതിവ് പോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടണം. അതിൻ്റെ കളറ് കണ്ടോ, ആ എന്താ സ്മെല്ലെന്നറിയാം. ഇവിടെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് സർവ്വസുഗന്ധി നിൽക്കുന്നുണ്ട്. സൂപ്പർ ഫ്ലേവറുള്ള ഒരു ഇലയാണ്. നമ്മളതും കൂടി വെച്ചു കൊടുക്കുകയാണ്. എന്തായാലും നമ്മൾ ചെയ്യുന്നത് കേരള സ്റ്റൈലിലാണ്. ആ ചെറിയ പീസ് ഉണ്ടായിരുന്നത് നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളൊരു അല്പം ഒലിവെണ്ണ അതിൻ്റെ മുകളിൽ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് വെന്ത് കാണും. 1 മണിക്കൂർ 20 മിനിറ്റുമായി ചെറിയ തീയിലാണ് അത് വെന്തത്. അപ്പോൾ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുറമേ കരിഞ്ഞു പോവും, അകോട്ട് വേകുകയില്ല. അപ്പോൾ എപ്പോഴും ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കണം സമയമെടുത്താലും.
പല സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ വീഡിയോയിൽ അവസാനം ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ഗാർണിഷിങ്ങിൻ്റെ കുറവുണ്ടെന്ന്. അപ്പം ഇത്തവണ അതൊന്ന് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അതായത് മുറിച്ച് നോക്കാം അവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. പെർഫെക്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലും മിസ് ചെയ്യാണ്. ഇനി സാധാരണ എല്ലാവരും ചിക്കനാണ് കനലിൽ ചുട്ടെടുക്കുന്നത്, ഇത്തവണ ബീഫ് ട്രൈ ചെയ്ത് നോക്കുക. അന്താരിമുളക് നമ്മുടെ നാടൻ കേരള സ്റ്റൈലിൽ ചെയ്ത് നോക്കുക. നമ്മുടെ സുഹൃത്താണ് നോബി. നോബിയാണ് ഇവിടെ നമ്മൾ അവൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് പാചകം ചെയ്തത്. ഒന്നും പറയാനില്ല. കാന്താരി മുളകിന്റെ ടേസ്റ്റും കുരുമുളക് പൊടിയുടെ ടേസ്റ്റും കൂടി ആയിട്ട് ഒരു വേറെ ലെവലാണ് ഈ സാധനം. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് ചീത്ത കൊടുക്കും ധൈര്യമായിട്ട്. ഞാൻ കേറുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടോ, ബീഫിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല, ബീഫിൻ്റെ അകത്ത് നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. തനതായിട്ടുള്ള ബീഫിൻ്റെ രുചിയും അതിൻ്റെ കൂടെ കാന്താരിമുളക്, കാന്താരിമുളകിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ശരിക്കും ഇതിനകത്ത് കിട്ടുക. അപ്പോൾ അതും പിന്നെ ഈ സ്മോക്കും എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പറയാൻ പറ്റാത്തൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രഞ്ജു പറഞ്ഞതുപോലെ നല്ല തെറി വിളിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.